ഇന്നലത്തെ വായനകളിൽ നിന്ന് രണ്ട് ഏടുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്ന് തെസ്സലോണിയർ 1. ശ്ലീഹ തന്റെ അഭിമാനം വിളിച്ചോതുകയാണ്. തെസ്സലോണിയർ അപ്പോസ്തോലിക മാതൃക പിഞ്ചെന്ന് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ മിമേറ്റസ് ആയിത്തീരുന്നു എന്നതിൽ. ഇന്നലെ പുറപ്പാട് 22 കണ്ടതാണ് അടുത്ത ഏട്. ജീവിതമാർഗം കണ്ടെത്തേണ്ട ഗൃഹനാഥൻ മരിച്ചുപോയാൽ അനാഥരും വിധവകളുമാകുന്നവർക്ക് കാരുണ്യത്തിന്റെ പരിരക്ഷ പോലും നൽകാൻ മടിച്ചിരുന്ന ഒരു വ്യവസ്ഥ, എക്കണോമിയെക്കുറിച്ചാണ് കർത്താവ് അവിടെ താക്കീത് ചെയ്യുന്നത്. ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥയും ഒരു ഭവന വ്യവസ്ഥ എക്കണോമിയാണെന്ന് നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിരുന്നു. അവിടെ ആർത്തർക്കും ആലംബഹീനർക്കും അവശർക്കും ഇടമുണ്ട്. നെറ്റിച്ചുളിക്കാതെ സ്നേഹം വിളമ്പുന്ന ദൈവവുമുണ്ട്. കാരണം ദൈവത്തിന്റെ ആ സമ്പദ് വ്യവസ്ഥയിൽ നാം എല്ലാവരും മക്കളും അവകാശികളുമാണ്. ഈ രണ്ട് ആശയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ശ്രീഹ എന്ന് പറയും, സ്നേഹസമ്പൂർണരായ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവൻ. എഫേസ്യർ 5:1. അതിനും തൊട്ടുമുമ്പുള്ള പാഠഭാഗത്ത് അഴുക്കുപിടിച്ച വസ്ത്രങ്ങൾ എന്ന പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവസദൃശ്യരായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ ശ്രീഹ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചൈതന്യമുള്ള മനുഷ്യരാണ് നാം ആകേണ്ടിയിരുന്നത്. എന്നാൽ പലപ്പോഴും ഇരുട്ടിന്റെ വഴികളായിരുന്നു നമുക്ക് പ്രിയം. ഇരുൾ വീണ ഹൃദയം ഉചിതമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് താണിറങ്ങും. അവ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും. പോറോസിസ് കല്ലായി പോകുന്നു എന്നാണ് അർത്ഥം. പിന്നെ പാപവഴികളിൽ നാം തഴമ്പിക്കും. പാപത്തെക്കുറിച്ചുള്ള ലജ്ജ അന്യമാകും. വീണ്ടും വിചാരങ്ങൾ ഇല്ലാതാകും. ഇതാണ് പാപത്തിന്റെ സമ്പൂർണ്ണ പരിണാമരേഖ. ഈ അന്ധകാര വഴികളിൽ നാം അനുശീലിച്ചു വരുന്ന അസത്യം, മാരകമായ കോപാവേശം, അനീതി നിറഞ്ഞ സമ്പത്ത്, അനുചിതമായ ഭാഷണം, വിദ്വേഷം തിങ്ങിയ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ദൈവത്തിനെതിരെയും മനുഷ്യനെതിരെയും വാളോങ്ങുന്ന തിന്മകൾ തന്നെയാണ്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും പരസ്പര പൂരകങ്ങളാണെന്ന് നാം ഇന്നലെ ധ്യാനിച്ചിരുന്നല്ലോ. ഈ തിന്മകൾക്കെതിരായുള്ള നന്മയുടെ പ്രമാണങ്ങൾ ശ്ലീഹ പകരുകയാണ്. എന്തുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കണം എന്നൊരു ഉദ്ബോധനം നിറച്ചുകൊണ്ട് തന്നെ നിയമങ്ങൾ നൽകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവ അനുസരിക്കുന്നതിന്റെ അനിവാര്യമായ കാരണവും കൂടി ബോധിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ഇന്നലെ പുറപ്പാട് 22 വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. അവിടെ നാം കണ്ടു അഗതിയുടെ പുറങ്കുപ്പായം പിടിച്ചെടുക്കരുത് എന്ന്. ലൂക്ക 6:35 ഇതിന്റെ മറുപുറം കൂടി നാഥൻ അനാവരണം ചെയ്യും. നിന്റെ പുറങ്കുപ്പായം പിടിച്ചെടുക്കുന്നവന് കുപ്പായം കൂടി വിട്ടു നൽകുക. കാരണം തിന്മയുടെ തിരിച്ചടവുകൾക്ക് പോകാതെ സ്നേഹത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്താൽ അതിനെ പ്രതി ഉണ്ടാകുന്ന ദാരിദ്ര്യങ്ങളെയും കുറവുകളെയും നാഥൻ തന്നെ നികത്തിക്കൊള്ളും. ഈ സ്വയം ശൂന്യമാകലിൽ നിന്ന് മാത്രമേ സമ്പൂർണ്ണ സ്നേഹത്തിന്റെ പടികൾ കയറാനാകൂ. എഫേസ്യർ 4:1-3. സ്വയം ശൂന്യമാകുന്ന ഈ എളിമയെ ടപ്പൈനോ ഫ്രൊസൂനെ എന്നാണ് എഫേസ്യർ 4:2 വിളിച്ചത്. ദാസ്യഭാവമാണത്. ഫിലിപ്പിയർ 2:3 ഇത് നാഥന്റെ സഹജഗുണമായിട്ടാണ് വിവരിക്കുന്നത്. നാഥനെ അനുകരിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫിലിപ്പിയർ 2 എന്നതും. ഇതിനോട് ചേർത്ത് വായിക്കണം. ഇപ്രകാരം പുറംകുപ്പായം കൂടി പിടിച്ചെടുക്കുന്നവനോടുള്ള സ്നേഹത്താൽ നാം നിറയണം. കാരണം നാഥൻ ദുഷ്ടരോട് പോലും കരുണ കാണിക്കുന്നുവെന്നാണ് ലൂക്ക 6 പഠിപ്പിക്കുന്നത്. കരുണയെ സൂചിപ്പിക്കുന്ന വാക്ക് ക്രിസ്റ്റോസ്. ലൂക്ക 6:25 ഈ വാക്യമുള്ളത് കൊണ്ടാണ് നാം ഇത് പരാമർശിക്കുന്നത് പോലും. കാരണം ഇന്ന് എഫേസ്യർ 4:32 പറയും, നമ്മൾ ക്രിസ്റ്റോസ് ആയി മാറണമെന്ന്. സഹോദരന് ഗുണകരമായവ ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. മനുഷ്യനോട് നമ്മൾ ചൊരിയുന്ന കൃപാപൂർണമായ സ്നേഹമാണത്. ഇത് ക്രിസ്തുവിന്റെ സഹജഭാവം തന്നെയാണ്. ക്രിസ്തു ക്രിസ്റ്റോസ് എന്നാൽ അത്യുദാരൻ, കൃപാലു, ക്രിസ്റ്റോസ് ആണ്. വാക്കിൽ തന്നെയുണ്ട് സ്വാഭാവികമായ ആ ചേർച്ച, ക്രിസ്റ്റോസും ക്രിസ്റ്റോസും. ക്രിസ്റ്റോസ് എന്നാൽ ക്രിസ്തു, അത് മഹിമപ്രതാപത്തിന്റെ ഒരു സൂചനയാണ്. ക്രിസ്റ്റോസ് എന്നാൽ ദാസ്യത്തിൻ്റെതും. റോമൻ ഭരണകൂടം ക്രിസ്തുവിനെ ഇടിച്ചു താഴ്ത്തി ചിത്രീകരിക്കാൻ അവരുടെ രേഖകളിൽ ക്രിസ്റ്റോസ് എന്നാണ് പരാമർശിച്ചിരുന്നത്, ക്രിസ്റ്റോസ് എന്നല്ല. പരിഹാസമായി ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ സത്യമായി തീർന്നു എന്ന് മാത്രം. കാരണം ദാസ്യത്തിലായിരുന്നല്ലോ ക്രിസ്തുവിന്റെ സർവമഹത്വം പ്രകടമായത്. ഇന്ന് യോഹന്നാൻ 17:17 പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയുടെ ഈ അഭിഷേകത്തിന് വേണ്ടിയാണ്. സത്യത്താൽ അഭിഷിക്തരാക്കപ്പെടാൻ ക്രിസ്തുവെന്ന അഭിഷിക്തനെ പോലെ, ദൈവവചനമാകുന്ന സത്യത്താൽ. ഹോലോഗോസ് അലത്തേയ എസ്റ്റിൻ. എന്നാൽ വ്യർത്ഥമായ വചനത്താൽ, കേനോസ് ലോഗോസ്, നമ്മെ പാപവഴികളിൽ വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശ്ലീഹ താക്കീത് ചെയ്യുന്നുണ്ട്. എഫേസ്യർ 5:6. ക്രിസ്തുവിനെ അനുകരിക്കുക, സ്നേഹത്തിൽ നടക്കുക, അതാണ് ഈ പാഠഭാഗത്തിന്റെ സാരാംശം. നമുക്കായി സുരബില ബലിയായി സ്വയം സമർപ്പിച്ച ക്രിസ്തുവിനെ പോലെ തന്നെ വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക.
നമ്മൾ ഇരുട്ടിൽ നടക്കുന്നുവെന്നല്ല, നമ്മൾ തന്നെ ഇരുളായിരുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്. എഫേസ്യർ 5:8. നാം ദുഷ്ടതയ്ക്ക് അടിമപ്പെട്ടവർ മാത്രമല്ല, ദുഷ്ടതയെ താങ്ങി നിർത്തുന്നതും ഊട്ടിയുറപ്പിക്കുന്നതും നമ്മളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പ്രസ്താവന. അപകടം പതിയിരിക്കുന്ന ഇരുൾ വഴി പോലെയാണ് ദൈവവെളി മറന്ന ക്രിസ്ത്യാനി. അവൻ അപരനെ അപകടത്തിലാക്കും. നടന്നു കയറുക, എളിമയിൽ തുടങ്ങി സ്നേഹത്തിലേക്ക് പടിയേറുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ ധർമ്മത്തെ ശ്ലീഹ വിശദീകരിച്ചു തുടങ്ങിയത്. എഫേസ്യർ 4:1. എന്നാൽ 4:17 ശ്ലീഹ പറയും, നടക്കുക പക്ഷെ വിജാതീയരെ പോലെ ആകരുത് ഈ നടത്തമെന്ന്. ദൈവത്തെ അറിയാത്തവരുടെ സൂചനയാണത്, ദൈവത്തെ നിഷേധിക്കുന്നവരുടെയും. ഇന്നലെ 1 തെസ്സലോണിയർ പറഞ്ഞതുപോലെ, സജീവ ദൈവത്തെ കണ്ടെത്താതെ വിഗ്രഹങ്ങളെ താലോലിച്ചിരുന്നാൽ നമ്മളെല്ലാം ഈ അർത്ഥത്തിൽ വിജാതീയരാണ്. എഫേസ്യർ 4:20 പറയുന്നു, നീ ഹേ മനുഷ്യ, നീ ക്രിസ്തു ഇങ്ങനെയുള്ള പാഠങ്ങളല്ല നമ്മെ പഠിപ്പിച്ചതെന്ന് നീ മറക്കരുത്. ദൈവത്തെ അറിയാത്ത മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാകണം നമ്മളെന്ന് ഓർമ്മിപ്പിക്കാൻ ശ്ലീഹ ഉയർത്തുന്ന ഒരു ചൂണ്ടുവിരൽ പ്രയോഗമാണ് നീ, ഉമേയിസ് എന്ന ഈ കടുത്ത ശബ്ദം. ദൈവപരിപാലനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് ധനത്തിന്റെയും ലോകവസ്തുക്കളുടെയും പ്രാർത്ഥനയുടെയും കാര്യത്തിൽ വിജാതിയരെ അനുകരിക്കരുത് എന്ന് സുവിശേഷ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിച്ചിരുന്നു. നീ എന്ന് വിളിച്ച് നമ്മെ മാറ്റി നിർത്തുകയും ചെയ്തു. നീ അങ്ങനെ ആകരുത്. Luke 12:5-6. Lekkam 311 നാം അത് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കൃതജ്ഞതാസ്തുതി ആയിരിക്കട്ടെ. എവുക്കരിസ്തിയ. എഫേസ്യർ 5:4. പരിശുദ്ധ കുർബാന എന്ന ദിവ്യബലിയെയും എവുക്കരിസ്തിയ എന്ന് തന്നെയാണ് നാം വിളിക്കുന്നതും. പഴയത് ഉരിഞ്ഞുകളഞ്ഞ പുതിയ മനുഷ്യന് ഉള്ളം നിറയെ സ്തുതികീർത്തനങ്ങളാണ്. അവന്റെ ഓരോ തുടിപ്പും ക്രിസ്തു ശരീരമാകുന്ന കുർബാന അനുഭവത്തിൽ അവന് ചേർത്ത് നിർത്തും. അപ്രകാരമുള്ളവൻ ക്രിസ്തുവിനെ പോലെ തന്നെയായിത്തീരുന്നു. തിന്മകളുടെയും മ്ലേച്ഛതകളുടെയും വഴികൾ തിരഞ്ഞെടുക്കരുത്, ആ മനോഭാവങ്ങളുമായി സമരസപ്പെടരുത് എന്ന് ശ്ലീഹ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസ്യർ 5:7. ഇന്ന് സങ്കീർത്തനം 1 കിറു കൃത്യമായി പറയുന്നതും ഇത് തന്നെ. ദൈവവഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവനിഷേധകന്റെയും ദുഷ്ടന്റെയും പരിഹാസകന്റെയും വഴികൾ പോകുന്നില്ല. അതിനാൽ അവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെ ഏത് കഠിന വെയിലിനെയും അതിജീവിക്കും, തളർത്തു നിൽക്കുകയും ചെയ്യും. ഇന്ന് സുവിശേഷത്തിൽ ഒരു സാപത്ത് വിവാദമാണ്. ഒരു സാപത്ത് ദിവസം കൂനുള്ള ഒരു സ്ത്രീയെ നാഥൻ ഒരു വാക്കിനാൽ ഉടനടി സുഖപ്പെടുത്തുന്നു. കാളയ്ക്കും കഴുതയ്ക്കും പോലും സാപത്തിൽ വേണ്ട ശ്രദ്ധ കിട്ടുന്നെങ്കിൽ അബ്രഹാത്തിന്റെ ഈ പുത്രിക്ക് അതൊന്നും നൽകേണ്ടെന്നാണോ? നെറ്റിചുളിച്ചു നിൽക്കുന്ന ഫരിസേയരോട് നാഥൻ ചോദിക്കുന്നു. ഈ ധ്വനി ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. നിങ്ങൾ വിജാതിയരെ പോലെ അസ്വസ്ഥരാകേണ്ട, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നു എന്ന് നാഥൻ പഠിപ്പിച്ച Luke 12 നാം തൊട്ടുമുൻപേ കണ്ടതുപോലെ, സർവാലങ്കൃതമായ കാക്കകളെയും കാക്കപ്പൂവിനെയും കാൾ ദൈവപരിപാലനം ലഭിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്രഹാത്തിന്റെ സന്തതിയാണവൾ, വാഗ്ദാനങ്ങളുടെ പുത്രി. നമ്മളും അങ്ങനെ തന്നെയാണ്. Galatians 4:28. വാഗ്ദാനത്തിന്റെ സമ്പൂർണത കാത്തിരിക്കുന്ന സന്തതികൾ തന്നെ. ഒരു വാക്ക് മതി നാം ഉടനടി ഉയർത്തെഴുന്നേൽക്കാൻ. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. Johannan 8:12. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എഫേസ്യർ 5:8.